ചോരമണമുള്ള പൂവ്. കുതിരക്കുളമ്പടികളുടെ ശബ്ദം കേട്ടാണ് അവൾ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റത്. ലക്ഷ്മി, നേരം പരവരാ വെളുത്തിരിക്കണു, നീ എന്താ ഉറങ്ങിപ്പോയോ? ഉണ്ണേലിക്കുട്ടിയുടെ ശബ്ദത്തിൽ കുറ്റപ്പെടുത്തലിൻ്റെ ധ്വനിയുണ്ടായിരുന്നു. ഉൽപ്പായ ചുരുട്ടി ഒതുക്കി മുറ്റത്തേക്ക് ഇറങ്ങി. കുതിരയും കുളമ്പടികളുമില്ല. ഉണങ്ങിയ ചൊരക്കാ തോടിൽ തൂക്കിയിട്ടിരിക്കുന്ന ഉമിക്കരി ഉപ്പെടുത്തു. എളമൻ്റെ മോളാണ് ഉണ്ണൂരിക്കുട്ടി. 6 മാസമേ മൂപ്പുള്ളൂ, പക്ഷെ 60-കാരിയുടെ മട്ടും ചൊല്ലുമാ. എണീറ്റപ്പം ഒരു പള്ളവേദന, പിന്നെ കിടന്നിടത്ത് തന്നെ കിടന്നു. വെറുതെ അവളെ സുഖിപ്പിക്കാൻ ഒരു നുണ. കുതിരക്കുളമ്പടികൾ കിനാവ് കാണുകയെന്ന് പറഞ്ഞാൽ ഓൾക്ക് ഇഷ്ടപ്പെടുമോ? അനക്ക് എന്നുണ്ടാവും ഒരു മുടന്തൻ ന്യായം. ഭാര്യക്കാരി പെൺകുട്ടികൾക്ക് ഈ സ്വഭാവം നന്നല്ല എന്ന് മുത്തശ്ശി എപ്പോഴും പറയാറില്ലേ? അതൊക്കെ തന്നെയാ എനിക്ക് അങ്ങോട്ട് പറയാനുള്ളേ. എന്ത് ലക്ഷ്മി, നീ ഒന്ന് ഓടിവാ. ഉണ്ണിലിക്കുട്ടി കൈപിടിച്ചു വലിച്ചു. കരിങ്കറുപ്പുള്ള ഉണ്ണിലിക്കുട്ടി തന്നെ എപ്പോഴും ഒളിഞ്ഞു നോക്കുന്നത് ലക്ഷ്മി കണ്ടില്ലെന്നായിരിക്കും. ഇന്ന് അവളത് ചെയ്തു. ജംബറും ബോഡീസും അണിഞ്ഞ് പരിചയമില്ലാത്ത തുള്ളി കളിക്കുന്ന വെളുത്ത മാറിലേക്ക് അവൾ തോർത്തുമുണ്ടിനിടയിലൂടെ ഒടിഞ്ഞു നോക്കി. അവളുടെ മുഖത്ത് ഭീതി പടരുന്നുണ്ട്. അയ്യപ്പക്ഷേത്രത്തിനടുത്തുള്ള കുളത്തിൽ മുങ്ങു കുളിക്കുമ്പോഴും അവളുടെ മുഖത്ത് തെളിക്കുന്ന ഇതേ ഭാവമാണ്. കുന്നിൻ മുകളിലെ ബാരക്സിൽ നിന്നും കടിഞ്ഞാണില്ലാതെ താഴ്വരകൾ ചവിട്ടി മെതിച്ച് കടന്നു വരുന്ന കുതിരസഞ്ചാരികൾ, മതവിളകിയ സായിപ്പന്മാർ, ആഡംബരക്കോട്ടിൽ തോക്കും തൂക്കിയവർ ചിഹ്നം വിളിക്കും, പേടിച്ചു ഉറച്ച് തൊഴുകയോടെ നിൽക്കുന്ന പുരുഷന്മാർ കിട്ടുന്ന ചില്ലറയും വാങ്ങി കള്ളുഷാപ്പിലേക്ക് ഓടും, ചുണ്ടു ചോപിച്ച പരിഷ്കാരികളല്ലാത്ത വെളുത്ത മതാമാരെക്കാൾ അവർക്ക് ഹരം നാട്ടും പുറത്തെ മാറുമരയ്ക്കാതെ കരിമഷി എഴുത പെൺകിടാങ്ങളെയായിരുന്നു. അഭിമാനികളായ കുറേ ചെറുപ്പക്കാരൊത്തുകൂടി വന്യമൃഗങ്ങളെയും കുതിരക്കാരെയും നിയന്ത്രിക്കാൻ ഗ്രാമത്തിലേക്ക് കടക്കുന്ന പാടത്തിനരികിലേക്ക് വലിയ ഒരു മരക്കവാടം ഉണ്ടാക്കി. കുറേ പേർ ഒന്നിച്ചു നിൽക്കാൽ മരക്കവാടം നീങ്ങൂ. കാവലിരിക്കുന്ന ചെറുപ്പക്കാരുടെ കണ്ണുകൾ വെട്ടിച്ച് കുണ്ടുകുഴിയും ചെളിയും നിറഞ്ഞ വളഞ്ഞ വഴിയിലൂടെ കുതിരകൾ പാഞ്ഞു. സായിവന്മാർ കൂരകളിലെ കയറി പെൺകുഞ്ഞുങ്ങളെ പിച്ചു ചീന്തി. അവർ സായിവിൻ്റെ വെളുത്ത കഷണ്ടി തള്ളിയുള്ള കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. ഉണ്ണൂലിക്കുട്ടിക്ക് സായിവിനെ പേടിത്തുണ്ടി. ഇടവഴിയിലൂടെ നടക്കുമ്പോൾ പൊന്തക്കാട്ടിനുള്ളിലെ ഇലകൾ അനങ്ങുന്നത് കണ്ടു. ഒളിഞ്ഞു നോക്കുന്ന പാമ്പോ മറ്റോ ആണാവോ? മലമുട്ടി കുറ്റിക്കാട്ടിലേക്ക് ഓടുമ്പോൾ അമ്മമ്മ പറയും, പ്രായമായാൽ പെൺകുട്ടികൾക്ക് അടക്കം ഒതുക്കം വേണം, കൊത്തിയിരിക്കുമ്പോൾ മുണ്ടിൻ്റെ കോന്തല വലിച്ചിട്ട് മറയിടണം. പാമ്പുകൾ മാളങ്ങളിരുന്ന് പെൺകുട്ടികളുടെ സൗന്ദര്യം ഒളിഞ്ഞു നോക്കും. അത് കണ്ട് ഭ്രമിക്കുന്ന പാമ്പുകൾ പിന്നാലെ കൂടും. പെൺകുട്ടികൾ ചുറ്റി വരിയും. പിന്നീട് അവർ പാമ്പിൻ്റെ മുട്ടകൾ പ്രസവിക്കും. ചിതടത്തിയെ ഒരു പാമ്പ് പ്രണയിച്ചിരുന്നു. ഒരു മരിക്കും വരെ പാമ്പും കുട്ടികളെ പ്രസവിച്ചു. ശുദ്ധ അസമതാണെടുത്തേ അമ്മായി പറയുന്നതെന്ന് വിശ്വസിക്കണ്ട കേട്ടോ. ഓർക്കും എല്ലാം രോഗം ഉണ്ടായിരുന്നിരിക്കും. തേകൂട്ടിക്ക് ഒന്നും പിടിക്കില്ല. ഇംഗ്ലണ്ടിലെ പഠിപ്പവൾക്ക് ഓടെ പഠിപ്പ് പത്രാസൊന്നും ഇവിടെ ഉള്ളവർക്കും പിടിക്കില്ല. ഓള് ജമ്പറണിയും കാൽസറായിയും ആണ്ടോടാണ്ട് കൂടുമ്പോൾ കപ്പലും വിമാനത്തിലും കയറിയാണ് വരവ്. ഓൾക്ക് എല്ലാ കൗതുകങ്ങളാണ്. അതെന്താണ് എടുത്തേ, ഇതെന്താണ് എടുത്തേ എന്നിങ്ങനെ 100,000 ചോദ്യങ്ങളും ചോദിച്ച് തങ്കയെടുത്തേയും കൂട്ടി തൊടി മുഴുവൻ ചുറ്റി നടക്കും. വലിയ മോൻ ആണ്ടോ സാഹിബിൻ്റെ കുസ്നിക്കാരനായിരുന്നു. സാഹിബ് ഇംഗ്ലണ്ടിലേക്ക് പോയപ്പോൾ അമ്മോനെയും കൂട്ടി. ഇപ്പോൾ കൊച്ചുമക്കൾ പഠിപ്പും പത്രാസും ഉള്ളവരായി. സാഹിബ് പോകുമ്പോൾ മരസമാനങ്ങൾ മുഴുവൻ അമ്മോന് കൊടുത്തു. കൊത്തും പഠിത്തരമെന്ന് കാണേണ്ട തന്നെയാണ്. ലക്ഷ്മി, ഈ കീരി പാണ കണ്ടോ? ഉണ്ണിലിക്കുട്ടിയുടെ മുഖത്ത് പുഞ്ചിരി ഉടർന്നു. ആ രസമുള്ള കാഴ്ച തന്നെയായിരുന്നു. ചുറ്റിക്കാടിനുള്ളിലൂടെ പെണ്ണിനെയും മേലേറ്റി മിന്നൽ വേഗത്തിൽ പായുകയാണ് കീരി. ഇടയ്ക്ക് ഇണയെ താഴെ ഇറക്കി മുൻകാലികളും ഉടലും ഉയർത്തി മുഖം തിരിച്ച് ഇടവും വലവും നോക്കി വീണ്ടും ഇഷ്ടക്കാരിയെ മുതലേറ്റി കുറ്റിക്കാട്ടിനുള്ളിലേക്ക് പാഞ്ഞു. ഇവിടെ എവിടെയോ പാമ്പുകളുണ്ടെന്നാ തോന്നിനെ, നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഊഹ ശരിയായിരുന്നു. നീണ്ടുവർന്ന് കിടക്കുന്ന വലിയൊരു പാമ്പ്. പാമ്പിന് കീരികൾ വലം വെക്കുന്നു. അത് മൂത്രമൊഴിക്കുക. മണ അടിച്ചാൽ പാമ്പിന് ശ്വാസം മുട്ടും. പിന്നെ പാമ്പിൻ്റെ കുറുകെ കീരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും. അതോടെ പാമ്പിലുണ്ടായി മുറിയും. അമ്മമ്മ കാല് നീട്ടി വെച്ച് മുറുക്കാൻ എടുത്തു പോയി പറയുന്നു, പാമ്പുകളെ കീരിനെ രക്ഷിച്ചാൽ പുണ്യം കിട്ടും, ആണുങ്ങൾക്ക് നിധി കാട്ടിക്കൊടുക്കും, പെണ്ണുങ്ങളാണേൽ അവരെ പ്രണയിക്കും. ചിരിതാടത്തിൽ രക്ഷിച്ച പാമ്പ് അവരെ പ്രണയിച്ചത്, അവരെ ഒളിഞ്ഞു നോക്കി നുണച്ചത്, അവളെ കാമിച്ചത്. ചുരുതടത്തി ചോരക്കട്ടകളോടൊപ്പം പ്രസവിച്ച പാമ്പിൻ്റെ മുട്ടകളെ തുണിക്കെട്ടിൽ ഒളിപ്പിച്ചു. ആരും കാണാതെ പൊന്തക്കാട്ടിൽ കളഞ്ഞിരുന്നത് അലക്കാരി അമ്മുകുട്ടിയായിരുന്നു. കാട്ടിൽ കിടന്ന് പാമ്പിന് മുട്ടകൾ വിരിഞ്ഞിട്ടുണ്ടാവും. തറവാട്ടിലെ കുട്ടികളോടൊപ്പം വളർന്നിട്ടുണ്ടാവും. ചുരുതടത്തി മരിക്കും വരെയും പാമ്പ് അവരെ കാണാനെത്തിയിരുന്നു. അത്രേ
ശാപം കിട്ടിയ ജന്മമാ ഓൾഡ്. കഴിഞ്ഞ എൺപത് പാമ്പോടെ ആളായിരിക്കും, അല്ലാണ്ട് പാമ്പോടെ വയ്യാലും ഇങ്ങനെ നടക്കുവോ? കൂരിക്കുടി ഉമ്മറപറ്റത്തിരിക്കുന്ന അമ്മക്കുട്ടി വലിയമ്മ വെറച്ചോണ്ട് പറയും. അലക്കാരി അമ്മക്കുട്ടി ചെറുപ്പത്തിൽ വലിയ സുന്ദരിയായിരുന്നു അത്രേ, കല്യാണം കഴിയാത്ത ഊരിക്കും ഗർഭമുണ്ടായി. അത് പാമ്പുകുട്ടിയായിരുന്നില്ല, സാക്ഷാൽ മനുഷ്യക്കുട്ടി. ചെറിയ മോൻ്റെ മുഖമുള്ള കുട്ടി അലക്കാരി പെണ്ണിന് മനസ്സാ വരച്ചു. ചെറിയ മോൻ പട്ടാളത്തിൽ പോയി, അവിടെ വെച്ച് മരണമടഞ്ഞു. പെട്ടിയെത്തുമ്പോൾ അമ്മക്കുട്ടി പൊട്ടക്കുളകളിൽ ചാടിച്ച് ആകെ ഒരുങ്ങി. നാട്ടുകാർ രക്ഷപ്പെടുത്തി. പിന്നെ ചാമര അമ്മക്കുട്ടി തറവാട്ടിലെ വിഴുപ്പലക്കി. പക്ഷെ ചെറിയ മോൻ്റെ കുട്ടി ആരും അംഗീകരിച്ചില്ല. ചെറിയ മോൻ്റെ പേരിലെ 50 വരെ കണ്ടം വലിയ മോൻ്റെ പേരിലായി. പട്ടിണിയും കഷ്ടപ്പാടുമായി ചെറിയ മോൻ്റെ മുകളിലുള്ള കുട്ടി വളർന്നു. ഓൻ കൊടിപിടുപ്പുകാരനും സമരക്കാരനുമായി. അമ്മക്കുട്ടി വല്യമ്മയുടെ ഭാഷയിൽ വലിയമ്മോ സൂത്രക്കാരനായിരുന്നു. ചുട്ട കോഴിയെ പറപ്പിക്കുമായിരുന്നു അത്രേ. കോഴിൻ്റെ ചുണ്ട് പിളർന്ന് നിലവിളക്കിലേക്ക് കരന്തിരി കെട്ടി വെക്കും. പോക തലയിൽ കോഴി ചത്ത പോലെയാവും. പിന്നെ കത്തട തീക്ക് മുന്നിലേക്ക് എറിയും. ചൂട് നിൽക്കുമ്പോൾ കോഴിക്ക് ബോധം വീഴും. കോഴി പറ പറക്കും. പേടിച്ചു പറഞ്ഞോണ്ട് പ്രേതബാധ തീരും. ഈ എന്താ ലക്ഷ്മി തനീച്ചെറുക്കിടേ, വേഗം കുളിച്ചു കയറൂ. തൻ്റെ തോർത്ത് ഇനി പോയ മാറിലേക്ക് ഉണ്ണുലിക്കുട്ടി അസ്സയോടെ ഒളിഞ്ഞു നോക്കുന്നത് അപ്പം അതുപോലെ കണ്ടില്ല എന്നടിച്ചു. പെട്ടെന്ന് നിലവിളി പോലൊരു ശബ്ദം അവളിൽ നിന്ന് ഉയർന്നു. ഓ ലക്ഷ്മിയെ ഓ ഓടിക്കോ, ഓരിറങ്ങി. തലവെട്ടിപ്പള്ളിയിൽ നിന്നും കൂട്ടമണി മുഴങ്ങി. അവയെ ഭേദിച്ചു വരുന്ന ആ കുതിരക്കുളമ്പടി ശബ്ദം. ഉണ്ണുലിക്കുട്ടി ഭയന്ന് വിറച്ചു. നനഞ്ഞ തോർത്ത് കൊണ്ട് വാരി ചുറ്റി തിരിഞ്ഞു നോക്കാതെ ഓടി. ലക്ഷ്മി കൂടെയുണ്ടെന്നാണ് അവൾ കരുതിയത്. അവൾ ഓടുന്നു നോക്കി ലക്ഷ്മി പൊട്ടിച്ചിരിച്ചു. കുളത്തിലെ അരക്കപ്പമുള്ള വെള്ളത്തിൽ അവൾ നീന്തി തുടിച്ചു. അഴിഞ്ഞുലഞ്ഞ സമൃദ്ധമായ മുടി അവളുടെ അർത്ഥനഗ്നമായ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചു കിടന്നു. ചുറ്റിലും ചമന്ന താമരപ്പൂക്കൾ. ലക്ഷ്മി കണ്ണടച്ച് തുടിയോട്ടപ്പാട്ട് പാടി. തിരുവാതിരക്കാലത്തെ 7 മൈൽ അകലെ വരെ എത്തുന്ന ലക്ഷ്മി തമ്പ്രാട്ടിയുടെ തുടികൊട്ടിപ്പാട്ട് ഗ്രാമം മുഴുവൻ പ്രസിദ്ധമാണ്. ആ സമയത്തുള്ള ഈ തുടികൊട്ടിപ്പാട്ട് കേട്ടവർ ഏതോ ആപത്ത് മണത്തറിഞ്ഞു. ചോരയുടെ മണമുള്ള ഒരു കുതിര അവർക്ക് മുന്നിലൂടെ പാഞ്ഞുപോയി. തുടികൊട്ടിപ്പാട്ട് നേർത്ത തേങ്ങലായി മാറിയത് ആരും അറിഞ്ഞില്ല. താമരയിലകൾക്കിടയിൽ വാടിക്കൂമ്പി ഒരിച്ചു വന്ന താമരപ്പൂവായി അവൾ കിടന്നു. കൂട്ടം കൂടി കാഴ്ച കൊണ്ടുവന്ന വഴിയാത്രക്കാർ വിശ്വസിച്ചുകൊണ്ട് നടന്നു മറഞ്ഞു. ദേ ഈ താമരപ്പൂ ചേച്ചി വെച്ചോ, ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു എന്നെൻ്റെ ഓർമ്മയ്ക്ക്. മലയിടിച്ച് കുളം നിരത്തിയ സംതൃപ്തിയോടെ ഇത്ര നേരവും JCB കൊണ്ട് കസർത്ത് നിറത്തിക്കൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ മുന്നിൽ നിൽക്കുന്നു. ഞാൻ താമരപ്പൂ കയ്യിൽ വാങ്ങി. പൂവിനെ ചോരയുടെ മണം, ലക്ഷ്മിക്കുട്ടിയുടെ മണം. പൂവിതളകളിൽ നിന്നും കണ്ണീർമണികൾ പൊഴിഞ്ഞു.